നമസ്കാരം. അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയിൽ വെട്ടിമാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് പാർട്ടി രൂപീകരിച്ച മുതൽ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. പാർട്ടിയിൽ ഒരു ഏകാധിപതി, മുമ്പ് അങ്ങനെയായിരുന്നില്ല, ഒരു പാർട്ടിയായിരുന്നു, ഏകാധിപതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാർട്ടിയിൽ ഏകാധിപതിയായ പിണറായി വിജയനെ തൻ്റെ ഏതെങ്കിലും വശത്തിലൂടെ മറ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വളർന്നു വരികയോ വെല്ലുവിളി ഉയർത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് വിധത്തിൽ വെട്ടിമാറ്റാമെന്നുള്ളത് നേരത്തെ നിശ്ചയിച്ച പ്ലാൻ പ്രകാരം പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കും. ഇതാദ്യമേ തുടങ്ങിയത് ഈ വെട്ടിമാറ്റൽ പ്രക്രിയയിലെ ഒരു പ്രത്യേക രീതിയിൽ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലാണ്. അതായത് ക്രൈം ഓഫീസ് ആക്രമിച്ചതിന് ശേഷം, നടന്ന ഇലക്ഷന് ശേഷം ആണ് ആ പ്രക്രിയ ആരംഭിക്കുന്നത്. അന്ന് ക്രൈമിന് വാർത്ത ചോർത്തി തന്നു എന്ന പേരിൽ വി എസ് അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ആയിരുന്ന ഷാജഹാനെ വെട്ടിമാറ്റി. ഈ ഷാജഹാനുമായിട്ട് അന്ന് എനിക്ക് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഒരിക്കൽ ക്രൈമിനെ എന്നെ വി എസ് അച്യുതാനന്ദൻ മൂന്നാർ സന്ദർശിച്ചപ്പോൾ, ടാറ്റ കയ്യേറിയ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ ക്രൈമായിരുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നത്. 10,000 ഏക്കർ സ്ഥലം ടാറ്റ കയ്യേറിയിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ക്രൈമായിരുന്നു. എന്നാൽ ഇത് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പി സി ജോർജ് ആവശ്യപ്പെട്ട പ്രകാരം മൂന്നാറിലെത്തിയപ്പോൾ ഷാജഹാനാണ് വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ക്രൈമിന് വിലക്ക് ഏർപ്പെടുത്തിയത്. അങ്ങനെ അവസാനം ഞാൻ മാറിയിരുന്നു, യാത്ര അവർ വി എസ് അച്യുതാനന്ദൻ സന്ദർശിക്കുന്നതല്ലേ, നടക്കട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ എന്നോട് ഭയങ്കര വിരോധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഷാജഹാൻ. ആ 2005 പാർട്ടി ഇലക്ഷൻ, അതായത് മലപ്പുറം സമ്മേളനത്തിന് ശേഷം നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നത് ക്രൈമിന് വാർത്ത ചോർത്തി തന്നു എന്ന പേരിൽ ഷാജഹാനെ വെട്ടിമാറ്റിയെന്നാണ്. അപ്പോൾ മനസ്സിലാവല്ലോ എങ്ങനെയാണെന്നുള്ളത്. ക്രൈമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾ ക്രൈമിന് വാർത്ത ചോർത്തി തന്നു എന്ന് പറയുന്ന ഒരു സംഭവം ക്രൈമിന് തന്നെ മോശമാണ്. കാരണം ക്രൈം കണ്ടെത്തിയ വാർത്തകൾ ഇവരാരെയും ബേസ് ചെയ്തിട്ടല്ല, അത് കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടിയതല്ല എന്ന് ഞാൻ പറയില്ല. ദേശാഭിമാനികളുള്ളിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ചിട്ടാണ്. അതേപോലെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ തന്നെയാണ് ലാവ്ലിങ് കേസിൻ്റെ വിവരങ്ങൾ തന്നതും. അതേപോലെ തന്നെ പിണറായി വിജയനെ ശോഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്, ദേശാഭിമാനിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അത് യാതൊരു മാറ്റമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഷാജഹാന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഷാജഹാൻ അന്ന് എന്നെ എതിർക്കുന്ന ഒരാളായിരുന്നു. ഇതുപോലെയാണ് ഇപ്പം അതിനുശേഷമുള്ള ഓരോ വെട്ടിമാറ്റലും പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് അവസാനത്തേതാണ് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നടക്കാൻ പോണത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന അതിശക്തനായ നേതാവ്, യാതൊരു അഴിമതിയും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരും ആരോപിക്കാറില്ല. എതിരാളികൾ പോലും അദ്ദേഹത്തെ ഒരു ബഹുമാന പുരസ്സരമാണ് കാണുന്നത്. ഇടയ്ക്ക് അദ്ദേഹം പൊട്ടിത്തെറിക്കാറുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ നേച്ചർ മാത്രമായി അതിനെ കാണുന്ന ആൾക്കാരാണ്. ഒരു നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ജി സുധാകരൻ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയുള്ള ജി സുധാകരനെ വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സലാമിനെ കൊണ്ട് അവിടുത്തെ എം എൽ എ കൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. ജി സുധാകരൻ വോട്ട് മറയ്ക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു, വോട്ട് മറച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മുടെ സലാം തോറ്റുപോയത് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ വോട്ട് മറക്കലിൻ്റെ കഥ നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം, ആലപ്പുഴ ജില്ലയിൽ തുടങ്ങി കരുനാഗപ്പള്ളി വരെയുള്ള ഒരു തീരദേശ മേഖല നോക്കുമ്പം കഴിഞ്ഞ തവണ, അതായത് 2016 കിട്ടിയ വോട്ടും ഇത്തവണത്തെ വോട്ടും കൂടി പരിശോധിക്കുമ്പോൾ ഈ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വോട്ട് മറഞ്ഞത് വളരെ കുറവാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വൻ വോട്ട് വർധന, വോട്ട് ഇതാണ് നടന്നത്, മറയലാണ് നടന്നത്. നമുക്കത് ഒന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എവിടെയാണ്? അരൂരിലാണ്. അരൂരിൽ കഴിഞ്ഞ തവണ ആരിഫ് എം എൽ എ 38,000 2016 ഭൂരിപക്ഷത്തിന് ജയിച്ചത്, 2016 38,000 വോട്ടിനാണ് ഭൂരിപക്ഷത്തിന് ജയിച്ചത്. എന്നാൽ ഇപ്രാവശ്യം ഡൽഹിമ ജയിച്ചത് 7,000 വോട്ടിന്. അതായത് 31,000 വോട്ട് കുറവാണ് അരൂരിൽ. അപ്പോൾ 31,000 വോട്ട് ആരാണ് മറച്ചത്? കണ്ടുപിടിക്കണ്ടേ?
അടുത്തത് നമുക്ക് ചേർത്തല വിട്ടേക്കാം, സി പി ഐ സ്ഥാനാർത്ഥിയായിരിക്കാം. നമുക്ക് ആലപ്പുഴയിലേക്ക് എടുക്കുമ്പോൾ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 31,032 വോട്ടിനാണ് നമ്മുടെ തോമസ് ഐസക് ജയിച്ചിട്ടുള്ളത്. ഇത്തവണ എന്താ ഈ 12,000 വോട്ടായി ഭൂരിപക്ഷം കുറഞ്ഞത്? അപ്പോൾ അവിടെ 20,000 വോട്ട് കുറഞ്ഞില്ലേ? അരൂരും അതേപോലെ ആലപ്പുഴയും 20,000 വോട്ടുകളുടെ വ്യത്യാസം, ഒരു സ്ഥലത്ത് 24,000 വോട്ട് വ്യത്യാസം, ഒരു സ്ഥലത്ത് 20,000 വോട്ട് വ്യത്യാസം. ഇനി കായംകുളത്തെ എടുത്താൽ കായംകുളത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് 11,859 വോട്ടായിരുന്നു ഭൂരിപക്ഷം കഴിഞ്ഞ തവണ. ഇത്തവണ അരിതാബാബുവിനെ തോൽപ്പിച്ചിട്ടുള്ളത് എത്ര വോട്ടിനാറിയാമോ? 6,000 വോട്ടിനാണ്, അതായത് 5,000 വോട്ട് കുറഞ്ഞു. ഇനി കരുനാപ്പള്ളി എടുക്കുക, അതിൻ്റെ അടുത്ത മണ്ഡലം സി പി എം മണ്ഡലമാണ്, അതിന് തൊട്ടടുത്തൊരു മണ്ഡലം എന്നുള്ള രൂപത്തിൽ എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു മഹേഷ് എന്ന് പറയുന്ന ആൾ 25,000 വോട്ടിനാണ് ഇത്തവണ ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ രാമേന്ദ്രൻ എന്ന് പറയുന്ന സി പി എസ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് അവിടെ 1,100 വോട്ടിനായിരുന്നു, 1,715 വോട്ടിനായിരുന്നു. അപ്പോൾ ഈ ഇവിടങ്ങളിലെല്ലാം തന്നെ വോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല, പ്രശ്നം വരുന്നത് അമ്പലപ്പുഴയാണ്. എന്താണ് അമ്പലപ്പുഴ കാരണം? അമ്പലപ്പുഴ 22,000 വോട്ടിനാണ് കഴിഞ്ഞ വർഷം സുധാകരൻ ജയിച്ചതെങ്കിൽ ഇത്തവണ 11,000 വോട്ടിനാണ് ആര് ജയിച്ചത്? സലാം ജയിച്ചിരിക്കുന്നത്, എൽ ഡി എഫ് കാൻഡിഡേറ്റ്. അപ്പോൾ സലാം ഒരു പരാതി കൊടുത്തതിൻ്റെ പിന്നിൽ വ്യക്തമായി പിണറായി വിജയൻ്റെ കൈകളുണ്ട്. എന്തിനാണ് അദ്ദേഹം പിണറായി വിജയൻ ഇത്തരത്തിൽ വോട്ട് മറിഞ്ഞു, എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സുധാകരൻ പ്രവർത്തിച്ചു എന്നെല്ലാം കഥയുണ്ടാക്കുന്നത്? വളരെ കാര്യം വ്യക്തമാണ്, സുധാകരൻ പിണറായി വിജയനേക്കാൾ പേരും പ്രശസ്തിയുമുള്ള ഒരു നേതാവാണ് പാർട്ടിയിൽ. അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഉള്ളത് മുഖം നോക്കി അദ്ദേഹം വിളിച്ചു പറയും, ആരെയും കൂസാതെ പ്രവർത്തിക്കും. പഴയ ഒരു പത്രപ്രവർത്തകനാണ് മാത്രമല്ല, അദ്ദേഹം വെട്ടിത്തുറന്ന് പറയും. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഇഷ്ടമാണ്, പാർട്ടിക്കുള്ളിലും ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ വെട്ടിമാറ്റാനുള്ള ആയുധമാക്കി മാറ്റുന്നത് എന്തിനാണ്? പിണറായി വിജയന് പകരം വേറൊരാൾ വളരാൻ പാടില്ല പാർട്ടിയിൽ. മാത്രമല്ല, തനിക്ക് ശേഷം തൻ്റെ മരുമകൻ അല്ലെങ്കിൽ മകൾ പാർട്ടിയിൽ അപ്രമാദിത്വം തുടരണം. അങ്ങനെ തുടരണമെങ്കിൽ പാർട്ടിയിൽ രണ്ടാം സ്ഥാനക്കാരുണ്ടാവരുത്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നത്. ഏറ്റവും അധികം ഇമേജുള്ളൊരു നേതാവായിരുന്നു അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ജി സുധാകരൻ. ആ ജി സുധാകരൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ജനങ്ങളുമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരുന്നത്, ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. സത്യത്തിൽ ഈ അമ്പലപ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് യു ഡി എഫിനും കൂടെ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ ഡി സുഗതൻ കോൺഗ്രസ് നേതാവ് സുഗതൻ അടക്കമുള്ള ആൾക്കാർ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ വി എസ് അച്യുതാനന്ദൻ മുമ്പ് തോറ്റിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ സലാം 11,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കുറ്റം ആരെ തലയിലാണ് പോയിരിക്കുന്നത്? ജി സുധാകരൻ്റെ. അപ്പോൾ ഈ അരൂരും ആലപ്പുഴയിലും കായംകുളത്തും അതേപോലെ കരുനാപ്പള്ളിയിലൊന്നും ഇതേപോലെ നടപടി വേണ്ടേ? കാരണം അവിടെയൊന്നും എതിരാളി ആരില്ല, ജി സുധാകരനെ പോലെ ഒരു നേതാവ് വളർന്നു വരുന്നില്ല. ഇപ്പം ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് വെട്ടിമാറ്റാൻ, അദ്ദേഹത്തിൻ്റെ കഴുത്തിനെ കൊടുക്കിടാൻ പുതിയ ആരോപണമായി വന്നിരിക്കുകയാണ്. ആരാണ് അന്വേഷിച്ചു വരുന്നത് അറിയാമോ? നമ്മുടെ എളമരങ്കരിയുമാണ്. ആരാണ് എളമരങ്കരിയും? എളമരങ്കരിയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. എളമരങ്കരിയുമിനെ ഞാൻ അറിയുന്ന മാതിരി വേറെ ആരും അറിയില്ല. കാരണം കോഴിക്കോട് അദ്ദേഹത്തിന് വേണ്ടി ഇലക്ഷനിൽ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ. മുമ്പ് മാവൂർ ഗാളിയോ റയൺസിൽ ഒരു തൊഴിലാളി നേതാവ് ആയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അത് 1980 എൻ്റെ ഓർമ്മ, അല്ല 90 എൻ്റെ ഓർമ്മ. 88-90 കാലഘട്ടത്തിലാണെന്ന് മാവൂർ ഗാളിയോ റയൺസിൽ ഭയങ്കര സമരങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. മംഗളം വാരിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇൻ്റർവ്യൂ ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പിന്നീട് എളമരം കരിയും എങ്ങനെ മാറി, എങ്ങനെ ചാടി, ഒരു ഭാഗത്ത് മർഭാണ്ഡം ചാടി, പിന്നെ എങ്ങനെ വളർന്നു വലിയൊരു ബൂർഷാസിയായി പിണറായി വിജയനോളം വളർന്നു കൊണ്ടിരിക്കുന്ന മറ്റൊരു നേതാവാണ് കോഴിക്കോട്ടെ എളമരം കരിയും. എളമരം കരിയും ഇന്ന് ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. ഇതുപോലെ വെട്ടിമാറ്റലിൻ്റെ കഥ അദ്ദേഹത്തിന് പറയാനുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായി പറയാം. അപ്പം എന്തായാലും ജി സുധാകരനെ വെട്ടിമാറ്റാൻ പിണറായി വിജയൻ നിശ്ചയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിന് തുല്യമായി നിന്നിരുന്ന ജി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നതിന് കാരണം അദ്ദേഹത്തിന് പകരം ജി സുധാകരനെ മന്ത്രിയാക്കേണ്ടി വരുമോ അല്ല മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമെന്നുള്ള ഭയത്താലായിരുന്നു.
മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പകരമായി ഒരാൾ വന്ന് നിൽക്കുന്നത് പിണറായി വിജയനെ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല മാത്രമല്ല ജി സുധാകരൻ വന്നു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനായ അദ്ദേഹം വരും അപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനെയോ മകളെയോ പൊക്കി കൊണ്ടുവരാനോ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനോ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായിരുന്ന ജി സുധാകരനെ മത്സരിപ്പിക്കാതിരുന്നത് സീറ്റ് കൊടുക്കാതിരുന്നത് സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിയിൽ പിണറായി വിജയന് സമതുല്യരായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ പേരെ ഇലക്ഷൻ മത്സരിപ്പിക്കും അതെന്തിനാണ് ഏതെങ്കിലും കാരണവശാൽ അവിടെ പ്രശ്നം എന്തും വന്നാൽ അടുത്ത കൊടുക്കേണ്ടത് പ്രമുഖരായ അടുത്ത നേതാക്കന്മാർക്കാണ് എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജി സുധാകരനെ വെട്ടിമാറ്റി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടി വെട്ടിമാറ്റാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഒരുങ്ങുന്നത് ആ വെട്ടിമാറ്റൽ കൊണ്ട് പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാകുമോ ജി സുധാകരൻ സാധാരണ ശക്തിയാണോ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണോ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമോ ആ യുദ്ധം ചെയ്യുന്നതിന് തീക്കൊളുത്തി അത് കേരളം മുഴുവൻ വ്യാപിക്കുമോ കേരളത്തിൽ വീണ്ടും വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമോ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിൽ രോഷം ഉണ്ടെങ്കിലും അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാനോ ഒന്ന് എരി കൊളുത്താനോ ആരും ഇതുവരെ വന്നിട്ടില്ല അത് ജി സുധാകരനായിരിക്കുമോ അങ്ങനെ രോഷാഗ്നി തീ കൊളുത്തുന്നത് ആ വിധത്തിൽ കേരളത്തിൽ ആളിപ്പടരുമോ പൊട്ടിത്തെറിക്കുമോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന നീചമായ വെട്ടിമാറ്റലിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും അഴിമതിയുടെയും നേതാക്കന്മാരെ താങ്ങിക്കൊണ്ടുള്ള അണികളെ ഉപയോഗിച്ച് എല്ലാ കാലത്തും ഇത്തരത്തിൽ നീച പ്രവൃത്തികൾ ഇനിയും തുടരണമോ എന്നെല്ലാം പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കൂടെ പറയാം അതുവരെ നന്ദി നമസ്കാരം.